ധാത്വാധികാരം. മൂന്ന്, പ്രയോഗപ്രകരണം. വായിക്കുന്നത് ശോഭിത. പ്രയോഗപ്രകരണം. അഴക്, പൊക്കം, മിടുക്ക് മുതലായ ഗുണങ്ങൾ ഒരിക്കലും വേർപിരിയാതെ താൻ താങ്കളുടെ അവലംബമായ ഗുണിയെ എങ്ങനെ ആശ്രയിച്ചു നിൽക്കുന്നുവോ അങ്ങനെ ഉണ്ണുക, ഉറങ്ങുക, ഇരിക്കുക മുതലായ ക്രിയകളും അവയുടെ അഴക്, പൊക്കം, മിടുക്ക് മുതലായ ഗുണങ്ങൾ ഒരിക്കലും വേർപിരിയാതെ താൻ താങ്കളുടെ അവലംബമായ ഗുണിയെ എങ്ങനെ ആശ്രയിച്ചു നിൽക്കുന്നുവോ അങ്ങനെ ഉണ്ണുക, ഉറങ്ങുക, ഇരിക്കുക മുതലായ ക്രിയകളും തങ്ങളുടെ ആശ്രയങ്ങളായ കാരകങ്ങളിൽ തങ്ങി നിൽക്കുന്നു. അനേകം ഗുണങ്ങളുള്ളവനായ ഒരുവനെ നാം സുന്ദരൻ, നെട്ടൻ, മിടുക്കൻ എന്ന് വ്യവഹരിക്കുമ്പോൾ അവനിലുള്ള മറ്റു ഗുണങ്ങളെ ഗൗനിക്കാതെ പ്രകൃത ഗുണങ്ങൾക്കു മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ ക്രിയയെ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ആശ്രയങ്ങളായ കാരകങ്ങളിൽ ഒന്നിനു മാത്രം ഇതരാപേക്ഷയാ പ്രാധാന്യം വിവക്ഷിക്കപ്പെടുന്നു. കാരകങ്ങളിലൊക്കെയും വെച്ച് പ്രധാനി കർത്താവാകയാൽ അക്കാരകമാണ് പ്രായേണ മുന്നിട്ട് വരുന്നത്. മറ്റു കാരകങ്ങളെയും പ്രധാനമായി വിവക്ഷിക്കുന്നതിന് വിരോധമില്ല. ഉദാഹരണം: കുതിര ഓടുന്നു, കർത്തൃപ്രധാനം. ശാകുന്തളം കാളിദാസനാൽ നിർമ്മിക്കപ്പെട്ടു, കർമ്മപ്രധാനം. ഈ പേന നല്ലവണ്ണം എഴുതും, കരണപ്രധാനം. ഉരുളി ഇടങ്ങഴി അരവിക്കും, അധികരണ പ്രധാനം. ഒരു ധാതുവിനെ ഉപയോഗിക്കുമ്പോൾ ഏതു കാരകത്തിന് പ്രാധാന്യം വിവക്ഷിക്കുന്നുവോ ആ കാരകത്തിൽ ആ ധാതുവിനു പ്രയോഗം എന്ന് വൈയാകരണന്മാർ വ്യവഹരിക്കുന്നു. ഇങ്ങനെ കർത്തരിപ്രയോഗം, കർമ്മണിപ്രയോഗം, കരണപ്രയോഗം ഇത്യാദി സംജ്ഞകൾ കാണുക. ഈ വിധം കാരകം ഉള്ളിടത്തോളവും പ്രയോഗവും വരാം. എങ്കിലും സാധാരണമായി കർത്തരിപ്രയോഗത്തെയും കർമ്മണിപ്രയോഗത്തെയും മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അതിലേക്ക് കാരണമെന്തെന്നാൽ ഇവയിൽ കർമ്മണിപ്രയോഗത്തിൽ മാത്രമേ ധാതുവിന് രൂപഭേദം വരുന്നുള്ളൂ. കരണിപ്രയോഗം മുതലായത് വളരെ അപൂർവമാണ്. ഉള്ളവയ്ക്ക് കർത്തരിപ്രയോഗത്തേക്കാൾ രൂപത്തിൽ ഒരു വിശേഷവും ഇല്ലതാനും. അത്രയും തന്നെയുമില്ല, കരണിപ്രയോഗാദിയിൽ കരണാദികൾക്ക് കർത്തൃത്വം വീക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു നിൽക്കുകയും ചെയ്യാം. അതിനാൽ ഭാഷയിൽ കർത്തരിപ്രയോഗം ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ എന്നും കാരകപ്രകരണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എങ്കിലും രൂപവ്യവസ്ഥ ചെയ്യുന്നതിൽ കർത്തരിപ്രയോഗം, കർമ്മണിപ്രയോഗം എന്നു രണ്ട് വിധങ്ങളെ സ്വീകരിച്ചേ തീരൂ എന്ന് അവിടെയും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കഴിച്ച് ഭാവേ പ്രയോഗം എന്ന് മൂന്നാമതൊന്നിനെ കൂടി സ്വീകരിക്കാം. എന്നാൽ അത് സംസ്കൃത രീതിയിൽ നിന്നു വളരെ വ്യത്യസ്തമാണ്. കാരകങ്ങളിൽ ഒന്നിനും വിശേഷാൽ പ്രാധാന്യം കൽപ്പിക്കാതെ സാക്ഷാൽ ക്രിയയെ, അതായത് ഭാവത്തെ തന്നെ പ്രധാനമാക്കി ഉപയോഗിക്കുന്നത് ഭാവേ പ്രയോഗം. ഉദാഹരണം: എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, കായം മണക്കുന്നു, ഈശ്വരനുണ്ട്, രാമസ്വാമിക്ക് നിധി കിട്ടി, കുംഭകർണന് ഉറങ്ങണം. രൂപത്തിൽ തട്ടുന്നതായ അർത്ഥഭേദമേ വ്യാകരണത്തിനു സാക്ഷാധിക്ഷയമാകൂ എന്ന അഭിപ്രായത്തിൻ പേരിൽ ഈ വക വിശേഷങ്ങളെ വൈയാകരണൻ ഗൗനിക്കാറില്ല. രൂപത്തെ സ്പർശിക്കുന്ന കർമ്മണി പ്രയോഗത്തെ മാത്രം നിർദ്ദേശിക്കുന്നു. കാരിക 119. അകാര മാത്രക നടുവിനേച്ചത്തിനപ്പുറം പ്രയോഗിപ്പു പെടുകയെ അതു കർമ്മണി രൂപമാം. ആ എന്നു മാത്രമായിട്ടുള്ള നടുവിനേച്ച പ്രത്യയം ചേർത്തുണ്ടാക്കിയ ധാതുരൂപത്തിൽ പെട് എന്ന ധാതുവിനെ അനുപ്രയോഗിച്ചാൽ കർമ്മണി പ്രയോഗം ഉളവാകും. ഉദാഹരണം: പറ, പറയപ്പെടുന്നു, പറയപ്പെട്ടു, പറയപ്പെടണം ഇത്യാദി. കാൺ, കാണപ്പെടുന്നു. ചെയ്, ചെയ്യപ്പെടുന്നു. ഇട്, ഇടപ്പെടുന്നു. കർമ്മണി പ്രയോഗം ഭാഷാശൈലിക്കു ചേർന്നതല്ല. അതിനാൽ വൈചിത്രത്തിനും സന്ദേഹ നിവാരണത്തിനും മറ്റും മാത്രമേ അതിനെ ഉപയോഗിക്കാവൂ. കർമ്മണി പ്രയോഗം ശോഭിക്കുന്നത് ഇന്ന ഇന്ന ദിക്കിൽ എന്ന് സാഹിത്യ സാഹിത്യത്തിൽ തീർച്ചപ്പെടുത്തിയിട്ടുള്ളത് നോക്കുക.